അമൃത് വേണി ഹെയർ എലിക്സർ ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ ചടാ ജോലി കിട്ടി അടുത്ത ആഴ്ച പുറത്തോട്ട് കാര്യത്തിൽ ഒരു ടെൻഷൻ അവിടുത്തെ വെള്ളത്തിന്റെ അവസ്ഥ എന്താണൊന്നും അറിയില്ലല്ലോ ഇവിടെ നല്ല ഹെയർ ഓയിൽ ഏതാ ഉള്ളത് സാറേ എവിടെ പോയാലും മുടി ഇതുപോലെ ചെയ്യണമെങ്കിൽ വെറും ഹെയർ ഓയിൽ പോരാ അതിന് പുതിയ കാലത്തിന്റെ ഹെയർ എലിക്സർ തന്നെ വേണം ഇത് അമൃത്വേണി ഹെയർ എലിക്സർ മോഡേൺ സയൻസ് സയൻസായ ബയോടെക്നോളജി അടിസ്ഥാനമാക്കി ഡെവലപ്പ് ചെയ്തതാണ് ഇത് സ്ത്രീകൾക്കുള്ള അമൃത് വേണി ഹെയർ എലിക്സർ ഇത് പത്ത് വയസ്സ് മുതൽ ഇരുപത്തിരണ്ട് വയസ്സ് വരെയുള്ളവർക്കുള്ള അമൃത്വേണി ഹെയർ എലിക്സർ ഓരോരുത്തരുടെയും ഹോർമോണുകളുടെയും എൻസൈമുകളുടെയും പ്രവർത്തനം വ്യത്യസ്ത രീതിയിലാണ് അതുകൊണ്ട് തന്നെ അതനുസരിച്ചുള്ള പ്രോഡക്ട്സ് ആണ് യൂസ് ചെയ്യേണ്ടത് അമൃത്വേണി ഹെയർ എലിക്സർ എന്നാൽ മുടിക്കുള്ള അമൃത് അമൃത്വേണി ഹെയർ എലിക്സർ ഒരു സഹ്യാദ്രി സഹ്യാദ്രയോലാബ്സ് ഉൽപ്പന്നം നമസ്കാരം ഞാൻ പ്രവീജ വിനീത് ഡെയിലി ന്യൂസിന്റെ സ്വാഗതം ഇന്ന് മാർച്ച് എട്ട് ചൊവ്വാഴ്ച അന്താരാഷ്ട്ര വനിതാ വനിതാ ദിനം എല്ലാവർക്കും ഡെയിലി ന്യൂസിന്റെ ദിനാശംസകൾ പഞ്ചാബ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭരണകക്ഷിയായ കോൺഗ്രസിനെ മലർത്തിയടിച്ച് ആം ആദ്മി പാർട്ടി അധികാരത്തിലേറുമെന്ന് എക്സിറ്റ് പോൾ ഫലം ഉത്തർപ്രദേശിലും മണിപ്പൂരിലും ബിജെപിക്ക് തുടർഭരണം ലഭിക്കുമെന്നാണ് സൂചന എന്നാൽ കോൺഗ്രസും ബിജെപിയും തമ്മിൽ ഇഞ്ചോടിഞ്ചു പോരാട്ടം നടന്ന ഉത്തരാഖണ്ഡിലും ഗോവയിലും സഭയ്ക്ക് സാധ്യത പഞ്ചാബിൽ മൂന്ന് എക്സിറ്റ് പോൾ ഫലങ്ങളും ആം ആദ്മി പാർട്ടിക്ക് അനുകൂലമായാണ് പ്രവചിച്ചത് ആം ആദ്മി ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം നേടുമെന്നാണ് ഇന്ത്യ ടുഡേ ടുഡേസ് മൈ ഇന്ത്യ എക്സിറ്റ് പോൾ പറയുന്നത് ആം ആദ്മി പാർട്ടി മുതൽ സീറ്റ് വരെ നേടും സീറ്റുകൾ ഉണ്ടായിരുന്ന കോൺഗ്രസ് ഇക്കുറി പത്തൊൻപത് മുതൽ മുപ്പത്തിയൊന്ന് സീറ്റുകളിൽ ഒതുങ്ങും ിജെപിക്ക് പരമാവധി നാല് സീറ്റ് മാത്രമേ ലഭിക്കൂ ഉത്തർപ്രദേശിലെ അംഗ നിയമസഭയിൽ ബിജെപിക്ക് ഇരുനൂറ്റി പതിനൊന്നിലധികം സീറ്റുമായി ഭരണ തുടർച്ചയെന്നാണ് മൂന്ന് എക്സിറ്റ് പോൾ ഫലങ്ങളും സമാജ്വാദി പാർട്ടിക്ക് സീറ്റ് വരെ കിട്ടും കോൺഗ്രസ് നാല് സീറ്റിലായി ഒതുങ്ങും ബിഎസ്പിക്ക് പതിനേഴ് പേരെ വിജയിപ്പിക്കാനാകുമെന്നാണ് എക്സിറ്റ് ഫലം മണിപ്പൂരിൽ ബിജെപി നില മെച്ചപ്പെടുത്തുമെന്നാണ് എക്സിറ്റ് പോൾ ഫലപ്രവചനം അറുപതംഗ നിയമസഭയിൽ മുപ്പത് സീറ്റ് ബിജെപിക്കും പതിനഞ്ച് സീറ്റ് കോൺഗ്രസിനും ലഭിക്കുമെന്ന് റിപ്പബ്ലിക് ടിവി എക്സിറ്റ് പോൾ റിപ്പോർട്ടിൽ പറയുന്നു ബിജെപി ഭരിച്ചിരുന്ന എഴുപതംഗ ഉത്തരാഖണ്ഡ് നിയമസഭയിൽ ബിജെപിയും കോൺഗ്രസും മുപ്പതിലേറെ സീറ്റ് നേടുമെന്നാണ് ബഹുഭൂരിപക്ഷം എക്സിറ്റ് പോൾ പ്രവചനങ്ങളും ആം ആദ്മി പാർട്ടിക്ക് ഒന്നോ രണ്ടോ സീറ്റ് ലഭിക്കും നാൽപ്പതംഗ ഗോവ നിയമസഭയിൽ ബിജെപിക്ക് പതിനാറിലേറെ സീറ്റും കോൺഗ്രസിനെ പതിനഞ്ചിലേറെ സീറ്റുമെന്നാണ് പ്രവചിച്ചിരിക്കുന്നത് വെടിനിർത്തൽ പ്രഖ്യാപിച്ച് യുക്രൈനിലെ പ്രധാന നഗരങ്ങളിൽ നിന്ന് സുരക്ഷിത ഇടനാഴി തുറന്നെന്ന് റഷ്യ പ്രഖ്യാപിച്ചെങ്കിലും ഇടനാഴിയിൽ റഷ്യൻ പട്ടാളം ഷെല്ലാക്രമണം തുടർന്നു ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളുടെ സമ്മർദ്ദം മൂലമാണ് റഷ്യ വെടിനിർത്തൽ പ്രഖ്യാപിച്ചത് ആക്രമണം തുടർന്നതിനാൽ വെടിനിർത്തൽ പ്രാബല്യത്തിലായില്ല റഷ്യ തുറന്ന ആറ് ഇടനാഴികളും റഷ്യയിലേക്കായിരുന്നു ഇത് അസാൻമാർഗികമാണെന്ന് യുക്രൈൻ സുമിയടക്കമുള്ള യുക്രൈൻ നഗരങ്ങളിൽ കുടുങ്ങിയ ഇന്ത്യക്കാരെ രക്ഷിക്കാനുള്ള ശ്രമം പരാജയപ്പെട്ടു വെടിനിർത്തി സുരക്ഷിതപാത ഒരുക്കിയെന്ന് പ്രഖ്യാപിച്ച റഷ്യ സഞ്ചാരപാതയിൽ ഷെല്ലാക്രമണം തുടർന്നതിനാലാണ് വിദ്യാർത്ഥികളെ ഒഴിപ്പിക്കാൻ കഴിയാതെ പോയത് സുമിയിലേക്ക് എംബസി ബസ്സുകൾ എത്തിക്കുകയും വിദ്യാർത്ഥികൾ ബസ്സിൽ കയറുകയും ചെയ്യുന്നതിനിടെയാണ് രക്ഷാദൌത്യം അടിയന്തിരമായി നിർത്തിവെക്കേണ്ടി വന്നത് യുക്രൈനിൽ നിന്ന് മലയാളികളെ കൂടി തിരിച്ചെത്തിച്ചു ഇതോടെ കേരളത്തിൽ തിരിച്ചെത്തിയവരുടെ എണ്ണം രണ്ടായിരത്തി എണ്ണൂറ്റി പതിനാറായി മിഴ്നാട്ടിൽ ആയിരത്തിഒരുന്നൂറ് കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയതിനെ നാലുപേരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തു ഡിസ്ക് അസറ്റ് ഗ്രൂപ്പിന്റെ ഡയറക്ടർമാരെയാണ് കള്ളപ്പണം വെളുപ്പിക്കൽ വിരുദ്ധ നിയമപ്രകാരം അറസ്റ്റ് ചെയ്തത് എൻ ഉമാശങ്കർ അരുൺകുമാർ വി ജനാർദ്ദനൻ എ ശരവണകുമാർ എന്നിവരാണ് പിടിയിലായത് ഉയർന്ന പലിശയ്ക്ക് ജനങ്ങളിൽ നിന്ന് നിക്ഷേപം സ്വീകരിച്ച് തട്ടിപ്പ് നടത്തിയെന്നാണ് കേസ് സി പി എമ്മിലെ വിവാദ നേതാവ് പി ശശി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ സുപ്രധാന ചുമതലയിൽ എത്തിയേക്കും ഇ കെ നായനാർ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ മുഖ്യ ചുമതല ശശിക്കായിരുന്നു പൂത്തലത്ത് ദിനേശനെ സി പി എം സെക്രട്ടേറിയറ്റ് അംഗമാക്കിയതോടെയാണ് ശശിക്കുള്ള വഴിയൊരുങ്ങിയത് പാർട്ടി പത്രമായ ദേശാഭിമാനിയുടെ ചുമതല ജി സുധാകരന് നൽകിയേക്കും സി പി എം സംസ്ഥാന സമ്മേളനത്തിന്റെ സമ്മേളന പ്രതിനിധി അല്ലാതിരുന്നിട്ടും ശശി സംസ്ഥാന കമ്മിറ്റിയിൽ എത്തി പോലീസിനെയും ഐ എ എസ് ഉദ്യോഗസ്ഥരെയും നിയന്ത്രിച്ചുള്ള പരിചയം ശശിക്കുണ്ട് പി ശശി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ എത്തുമോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് പാർട്ടി തീരുമാനിക്കുമെന്നായിരുന്നു സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ മറുപടി കുടുംബത്തിന്റെ സാമ്പത്തിക സുരക്ഷയ്ക്കുള്ളത് വാക്സിൻ കേരളത്തിൽ ഒഴിവ് വരുന്ന രാജ്യസഭാ സീറ്റുകളിൽ ഒരെണ്ണത്തിൽ അവകാശവാദം ഉന്നയിക്കുമെന്ന സിപിഐ നിലപാടിനോട് ആർക്കും അവകാശവാദം ഉന്നയിക്കാമെന്ന് പ്രതികരിച്ച് സിപിഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ വിഷയം മുന്നണി ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഇനി രാജ്യസഭയിലേക്ക് മത്സരിക്കാനില്ലെന്ന് കോൺഗ്രസ് നേതാവ് എ കെ ആന്റണി ഇതുവരെ തന്ന അവസരങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ടും ഇനി മത്സരിക്കില്ലെന്ന് അറിയിച്ചുകൊണ്ടും ആന്റണി ഹൈക്കമാൻഡിനെ കത്ത് നൽകി പകരം ആരെ മത്സരിപ്പിക്കണമെന്ന ചർച്ച കോൺഗ്രസിൽ ചൂടുപിടിച്ചിട്ടുണ്ട് കാഞ്ഞിരപ്പള്ളിയിൽ സ്വത്ത് തർക്കത്തിന്റെ പേരിൽ സഹോദരനടക്കം കുടുംബത്തിലെ രണ്ടുപേരെ വെടിവെച്ചു കൊന്നു കാഞ്ഞിരപ്പള്ളി കരിമ്പനായിൽ രഞ്ജു കുര്യനും മാതൃ സഹോദരൻ മാത്യൂസ് കറിയയുമാണ് വെടിയേറ്റ് മരിച്ചത് രഞ്ജുവിന്റെ സഹോദരൻ ജോർജ് കുര്യനെ പോലീസ് അറസ്റ്റ് ചെയ്തു ഊട്ടിയിലെ സ്ഥലം വിറ്റതുമായി ബന്ധപ്പെട്ട തർക്കമാണ് വെടിവയ്പ്പിൽ കലാശിച്ചത് കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയുടെ വൈസ് ചാൻസലറായി പ്രൊഫസർ എം വി നാരായണനെ ഗവർണർ നിയമിച്ചു കാലിക്കറ്റ് സർവകലാശാലയിലെ ഇംഗ്ലീഷ് പ്രൊഫസറും സ്കൂൾ ഓഫ് ലാംഗ്വേജസ് ഡയറക്ടറുമാണ് നാരായണൻ ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയുടെ ഫോറിൻ ലാംഗ്വേജസ് വിഭാഗം ഡീനുമാണ് ഇദ്ദേഹം പാണക്കാട് കുടുംബാംഗങ്ങളെ നേരിൽ കണ്ട് അനുശോചനമറിയിച്ച് കോൺഗ്രസ് നേതാവ് രാഹുൽഗാന്ധി മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റായിരുന്ന ഹൈദരാലി ഷിഹാബ് തങ്ങളുടെ വേർപാടിൽ അനുശോചനവുമായി ഇന്നലെ രാത്രിയാണ് രാഹുൽ പാണക്കാട് എത്തിയത് എഐസി അധ്യക്ഷ സോണിയാഗാന്ധിയുടെ അനുശോചനക്കുറിപ്പും രാഹുൽ കുടുംബത്തിന് കൈമാറി തൊഴിലിടങ്ങൾ കൂടുതൽ വനിതാ സൌഹൃദമാക്കുമെന്നും ഇതിനായി വിവിധ പദ്ധതികൾ തൊഴിൽ വകുപ്പ് നടപ്പാക്കുമെന്നും തൊഴിൽ മന്ത്രി വി ശിവൻകുട്ടി അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് സ്ത്രീ തൊഴിലാളികൾക്ക് മാത്രമായി ഒരു കോൾ സെന്റർ സംവിധാനം സംസ്ഥാന തൊഴിൽ വകുപ്പ് സഹജ എന്ന പേരിൽ സജ്ജീകരിക്കും തൊഴിലിടങ്ങളിലെ അതിക്രമങ്ങൾ വിവേചനം ഇരിപ്പിട സൗകര്യങ്ങൾ ലഭ്യമാക്കാതിരിക്കൽ തുടങ്ങിയവ തൊഴിൽ വകുപ്പിനെ അറിയിക്കാനാണ് സഹജ എന്ന പരാതി സംവിധാനം ഒരുക്കുന്നത് കെഎസ്ആർടിസി ബസ് യാത്രക്കാരിയായ അധ്യാപികയ്ക്കെതിരെ ഉണ്ടായ ലൈംഗികാതിക്രമം ചെറുക്കുന്നതിൽ ജാഗ്രത ക്രവ് കാണിച്ച കണ്ടക്ടർ ജാഫറിനെ സസ്പെൻഡ് ചെയ്തു പോലീസ് ജാഫറിനെതിരെയും കേസെടുത്തിട്ടുണ്ട് യുക്രൈനിൽ സൈന്യത്തിന്റെ വെടിയേറ്റ ഇന്ത്യൻ വിദ്യാർത്ഥി ഹർജോത് സിംഗിനെ ഇന്ത്യയിൽ എത്തിച്ചു വ്യോമസേനാ വിമാനത്തിൽ ഡൽഹിയിലെത്തിച്ച് ആർ ആർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പോളണ്ടിൽ നിന്നുള്ള സംഘത്തിനൊപ്പമാണ് ഹർജോത് മടങ്ങിയെത്തിയത് യുക്രൈൻ റഷ്യ യുദ്ധത്തിൽ റഷ്യയെ പിന്തുണച്ച് ഡൽഹിയിൽ ഹിന്ദു സേനയുടെ മാർച്ച് നൂറോളം പേർ പങ്കെടുത്തു റഷ്യ നിങ്ങൾ പൊരുതിക്കൊള്ളു ഞങ്ങൾ ഒപ്പമുണ്ട് ഭാരത് കി ജയ് തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് മാർച്ച് നടത്തിയത് ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യ റഷ്യയെ പിന്തുണയ്ക്കേണ്ടതായിരുന്നുവെന്ന് ഹിന്ദുസേന ദേശീയ പ്രസിഡന്റ് വിഷ്ണു ഗുപ്ത പറഞ്ഞു യു എനിൽ യുക്രൈൻ പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്ന രാജ്യമാണെന്നും ഹിന്ദു ഹിന്ദുസേന ആരോപിച്ചു എംഎൽഎമാരുടെ കൂറുമാറ്റം തടയാൻ മിഷൻ എംഎൽഎ പദ്ധതിയുമായി കോൺഗ്രസ് എംഎൽഎമാരെ നിരീക്ഷിക്കാനും കൂറുമാറ്റം തടയാനുമായി പഞ്ചാബ് ഗോവ ഉത്തരാഖണ്ഡ് മണിപ്പൂർ എന്നീ സംസ്ഥാനങ്ങളിലേക്ക് ഹൈക്കമാൻഡ് മുതിർന്ന കോൺഗ്രസ് നേതാക്കളെ അയച്ചു ഗോവ കർണാടക മധ്യപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ എം എൽ എ കൂറുമാറ്റം മൂലം കോൺഗ്രസിനെ ഭരണം നഷ്ടപ്പെട്ടിരുന്നു റഷ്യയുടെ യുക്രൈൻ അധിനിവേശത്തിന് സമാധാന ശ്രമവുമായി ഇന്ത്യ പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ടെലിഫോണിലൂടെ ചർച്ച നടത്തി യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുമായി ഇന്നലെ ഉച്ചയ്ക്ക് ഉച്ചയ്ക്കുമുമ്പേ ഫോണിൽ ചർച്ച നടത്തിയിരുന്നു യുക്രൈനിലെ ഇന്ത്യക്കാരെ രക്ഷിച്ചുകൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് മുഖ്യമായി സംസാരിച്ചത് എന്നാൽ వేడినిర్తల్ లడకముల్ల సమాధానా నిర్దేశంగలు ఉండాయి పుడినిముయലുള്ള ఫోన్ సంభాషణం 50 నిమిటోలం నిండు యుక్రెయిన్ ప్రెసిడెంట్ సెలెన్స్కియుయమై పుటిన్ నేరిట సంసారికణమన్న మోది అభర్తించు హస్తే ચમక్తే చేహరో కే బీచ్ నజరీ హమేషా ఉస్ ఖాస్ కో తాలాష్ కర్తీ హుం జిస్కి ఏక్ ముస్కురాహట్ సే పూరీ షామ్ యాద్గార్ బన్ జాయే యాధు కా ਛొటా సా లంహా ముజే యాదో तुम तो स्कूल छोड़कर चली गई मैं थैंक यू भी नहीं बोल सकी खूबसूरत है, फिर से तो वो है ना। लेकिन हमारी दोस्ती से ज्यादा नहीं जॉय आलूकास जिनके लिए रिश्ते ज्यादा कीमती होते हैं जॉय फेवरेट जॉयूका बेलारूसिल, रशिया यूक्रेन मूं चर्चा तीर्मा इलादू ആക്രമണം നിർത്താതെ ഏകപക്ഷീയമായ നിർദ്ദേശങ്ങൾ റഷ്യ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുകയാണെന്ന് ആരോപിച്ച് യുക്രൈൻ ചർച്ചയ്ക്കില്ലെന്ന നിലപാടാണ് ആദ്യം സ്വീകരിച്ചിരുന്നത് എന്നാൽ പിന്നീട് യുക്രൈൻ പ്രതിനിധി സംഘം ചർച്ചയ്ക്ക് അധിനിവേശത്തിന് വന്ന റഷ്യയുടെ പതിനൊന്നായിരം സൈനികർ കൊല്ലപ്പെട്ടെന്ന് യുക്രൈനിന്റെ അവകാശവാദം കിഴക്കൻ യുക്രൈനിലെ റഷ്യൻ യുദ്ധപ്രഭു എന്നറിയപ്പെടുന്ന കേണൽ വ്ളാഡ്മിർ ആർ ടെ മൂവി സോഗയും കൊല്ലപ്പെട്ടു റഷ്യൻ പിന്തുണയുള്ള വിമത സൈനിക ഗ്രൂപ്പായ ഡോനെസ് പീപ്പിൾസ് റിപ്പബ്ലിക്കിന്റെ തലവനാണ് ഇയാൾ വിജയം നേടാതെ യുക്രൈൻ അധിനിവേശത്തിൽ നിന്ന് പിന്മാറില്ലെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമിർ പുടിൻ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിനോടും തുർക്കി പ്രസിഡന്റ് ത്വൈബ് എർദോഗനോടും സംസാരിക്കവെയാണ് ഇക്കാര്യം ആവർത്തിച്ചത് യുദ്ധം നിർത്തണമെന്ന് ഇരുവരും പുടിനോട് ആവശ്യപ്പെട്ടു എന്നാൽ ലക്ഷ്യം പൂർത്തിയാക്കുമെന്നാണ് പുടിൻ മറുപടി നൽകിയത് റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമിർ പുടിന്റെ യഥാർത്ഥ ആവശ്യം എന്താണ് യുക്രൈനെ കീഴടക്കി സർക്കാരിനെ സ്ഥാപിക്കുകയാണ് ലക്ഷ്യം എന്നാൽ ഇക്കാര്യം പുടിൻ തുറന്നു പറയുന്നില്ല യുദ്ധം ആരംഭിച്ചപ്പോൾ റഷ്യക്കാരേറെയുള്ള കിഴക്കൻ മേഖലയായ ഡോൺബോസ്ക്വയ്ക്ക് സ്വാതന്ത്ര്യം നൽകുകയാണ് ലക്ഷ്യമെന്നായിരുന്നു പുടിൻ പറഞ്ഞത് എന്നാൽ യുദ്ധം പന്ത്രണ്ടാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ യുക്രൈനെ നിരായുധീകരിക്കണമെന്ന് പുടിൻ ആവശ്യപ്പെടുന്നു റഷ്യയുടെ ആക്രമണത്തെ നേരിടാൻ യുദ്ധവിമാനങ്ങളും വ്യോമപ്രതിരോധ സംവിധാനങ്ങളും തന്നു സഹായിക്കണമെന്ന് നാറ്റോ രാജ്യങ്ങളോട് യുക്രൈൻ പ്രസിഡന്റ് വ്ലാഡിമിർ സെലൻസ്കി യുക്രൈന് സുരക്ഷ നൽകാൻ ഇനി എത്ര മരണം വേണ്ടിവരുമെന്നും നാറ്റോ രാജ്യങ്ങളോട് സെലൻസ്കി ചോദിച്ചു യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയെ യുക്രൈനിൽ നിന്ന് സുരക്ഷിതമായി പുറത്തുകടത്താനുള്ള ഒരുക്കങ്ങളുമായി യു യുകെയിലെയും യുഎസിലെയും സൈനിക കമാൻഡോകൾ ഇരു രാജ്യങ്ങളിലെയും പ്രത്യേക സേനാവിഭാഗങ്ങൾ പരിശീലന പരിപാടികൾ ഊർജിതമാക്കിയെന്നാണ് റിപ്പോർട്ടുകൾ റഷ്യ വൈകാതെ തന്നെ യുക്രൈൻ തലസ്ഥാനമായ കിയു കീഴടക്കി പ്രസിഡന്റ് സെലൻസ്കിയെ വധിക്കാനെത്തുമെന്നാണ് ഇരു രാജ്യങ്ങൾക്കും ലഭിച്ച സൈനിക രഹസ്യാന്വേഷണ വിവരം വീട്ടിൽ ഓമനിച്ചുവളർത്തിയ പുള്ളിപ്പുലിയെയും കരിമ്പുലിയെയും വിട്ട് സ്വദേശത്തേക്കില്ലെന്ന് ഇന്ത്യൻ ഡോക്ടർ യുക്രൈനിൽ ഡോക്ടറായ ഗിരികുമാർ പാട്ടീലാണ് തന്റെ പുലികളെ വിട്ട് എങ്ങോട്ടുമില്ലെന്ന് വ്യക്തമാക്കിയത് രണ്ടു പുലികളുമായി ഡോൺബാസിലെ സെവറോഡോനെസ്കിലെ വീടിനു സമീപത്തെ ബങ്കറിലാണ് ഇയാൾ കഴിയുന്നത് പ്രദേശം സുരക്ഷിതമല്ലെന്ന അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടും പുലികളെ ഉപേക്ഷിക്കാൻ അദ്ദേഹം തയ്യാറല്ല റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമിർ പുടിനെതിരെ പാരീസിൽ സ്ത്രീകളുടെ ടോപ്ലസ് പ്രതിഷേധ പ്രകടനം മേൽവസ്ത്രമില്ലാതെ സമരം ചെയ്യുന്ന സ്ത്രീകളുടെ വീഡിയോ വാർത്താ ഏജൻസിയായ വിസേഗ്രാഡ് ട്വന്റിഫോർ ട്വിറ്ററിൽ പങ്കുവച്ചു പാരീസിലെ ഐഫൽ ടവറിന് മുന്നിൽ നിന്നാണ് ടോപ്ലസ് പ്രകടനം നടത്തിയത് ശരീരത്തിൽ യുക്രൈൻ പതാക പെയിന്റ് ചെയ്തിട്ടുമുണ്ട് യുദ്ധത്തിൽ പ്രതിഷേധിച്ച് മുദ്രാവാക്യങ്ങളും ശരീരത്തിൽ കുറിച്ചിട്ടുണ്ട് ഐഎസ്എല്ലിൽ എ ടി കെ മോഹൻ ബഗാനെ എതിരില്ലാത്ത ഒരു ഗോളിനെ വീഴ്ത്തി ജാംഷഡ്പൂർ എഫ്സി പോയിന്റ് പട്ടികയിൽ ഒന്നാം സ്ഥാനം ഉറപ്പിച്ചതിനൊപ്പം ഒന്നാം സ്ഥാനക്കാർക്കുള്ള ലീഗ് വിന്നേഴ്സ് ഷീൽഡും കരസ്ഥമാക്കി ഇരുപാദങ്ങളിലായി നടക്കുന്ന സെമി ഫൈനലിൽ കേരള ബ്ലാസ്റ്റേഴ്സാണ് ജംഷഡ്പൂരിന്റെ എതിരാളികൾ രണ്ടാം സ്ഥാനക്കാരായ ഹൈദരാബാദ് മൂന്നാം സ്ഥാനക്കാരായ എ ടി കെ മോഹൻ ബഗാനുമായി സെമിയിൽ ഏറ്റുമുട്ടും ഈ മാസം പതിനൊന്നിനും പന്ത്രണ്ടിനുമാണ് ആദ്യപാദ സെമി പതിനഞ്ചിനും പതിനാറിനും രണ്ടാം പാദ സെമി ഫൈനൽ മത്സരങ്ങൾ നടക്കും മാർച്ച് ാണ് ഫൈനൽ ഓസ്ട്രേലിയയുടെ ഇതിഹാസ താരം ഷെയ്ൻ വോണിന്റേത് സ്വാഭാവിക മരണമാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തായ്ലന്റ് പോലീസാണ് ഇക്കാര്യം അറിയിച്ചത് അതേസമയം ഷെയ്ൻ വോണിന്റെ ദേശീയ ബഹുമതികളോടെയുള്ള സംസ്കാര ചടങ്ങുകൾക്ക് മെൽബൺ ക്രിക്കറ്റ് മൈതാനം വേദിയായേക്കുമെന്നും റിപ്പോർട്ടുകൾ കേരളത്തിൽ ഇന്നലെ സാമ്പിളുകൾ പരിശോധിച്ചതിൽ പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു ഇതോടെ പേരാണ് രോഗം സ്ഥിരീകരിച്ച് ഇനി ചികിത്സയിലുള്ളത് രാജ്യത്ത് ഇന്നലെ രണ്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിയഞ്ച് കോവിഡ് രോഗികൾ രോഗികൾ ആഗോളതലത്തിൽ ഇന്നലെ പന്ത്രണ്ട് ലക്ഷത്തിനടുത്ത് കോവിഡ് രോഗികൾ നിലവിൽ കോടി കോവിഡ് രോഗികൾ ഇന്നത്തെ ഡെയിലി ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ വാർത്തകൾ സമാപിക്കുന്നു വായിച്ചത് വിനീത് டெய்லி நியூஸ் டாட் இன் வார்த்தைகள் இருள் தும்பில்